ഹലോ, വെൽക്കം ഓൾ. ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് ഫൈറ്റേഴ്സിനെ ബ്രീഡ് ചെയ്യിക്കാൻ പോവാണ്. ഇത് ഫസ്റ്റ് ഡേ ആണ്. ഇതാണ് നമ്മളുടെ മെയിൽ ഫൈറ്റർ. പുള്ളിക്കാരനെ ഞാൻ ചെറിയൊരു കണ്ടെയ്നറിലോട്ട് ഇറക്കിയിട്ടിട്ടുണ്ട്. കുറച്ച് വാട്ടർ പ്ലാന്റ്സ് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അയാൾ പരിസരമൊക്കെ ആയിട്ടൊന്ന് പഠിച്ചു വരട്ടെ. അതെ, ആ കിടക്കുന്നതാണ് നമ്മുടെ ഫീമെയിൽ. പുള്ളിക്കാരി ഇങ്ങോട്ട് മാറ്ററായിട്ടില്ല. ആക്ച്വലി ഞാൻ ഇതിലാണ് മെയിലിനെ ഫീമെയിലിനെയും ഇതുവരെ ഇട്ടിരുന്നത്. മെയില് ചെറുതായിട്ടിങ്ങനെ ബബിൾ നെസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ബ്രീഡ് ചെയ്യാനുള്ള ടൈമായെന്ന് മനസ്സിലായിട്ട് ഞാൻ ഇങ്ങോട്ട് ഈ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ടത്. ഇനിയൊരു വൺ ഡേ ഇത് ഈ കണ്ടെയ്നറിൽ കിടന്ന് സാഹചര്യമൊക്കെ ആയിട്ടൊന്ന് പഠിച്ച് ഒന്ന് പൊരുത്തപ്പെടട്ടെ. ഇപ്പം എന്തെങ്കിലും വെച്ച് ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഇപ്പം 24 hours കഴിഞ്ഞു, സെക്കൻഡ് ഡേ ആയി. അതേ, നോക്ക്, നേരെ ബബിൾ നെസ്റ്റൊക്കെ ആക്കിയിട്ട് പുള്ളിക്കാരൻ റെഡി ആയിട്ട് ഇപ്പോൾ ഉണ്ട്. ഞാൻ കുറച്ച് ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട്. ഇനി എന്ത്, ഇതേപോലെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ബബിൾ നെസ്റ്റിൻ്റെ മുകളിലിടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഫീമെയിൽ ഫൈറ്ററിനെ എടുക്കാം. അതൊരു സെപ്പറേറ്റ് ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് ഇതിലോട്ട് ഡിപ്പ് ചെയ്ത് വെക്കുകയാണ്. കാരണം രണ്ട് പേരും കൂടെ, മെയിലും ഫീമെയിലും കൂടി ഒന്ന് പരിചയപ്പെടണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ പതുക്കെ അങ്ങോട്ട് ഡിപ്പ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഒരു ദിവസം ഇതിങ്ങനെ ഇരിക്കട്ടെ, രണ്ടുപേരും തമ്മിലൊന്ന് പരിചയപ്പെടട്ടെ. ആക്ച്വലി എൻ്റെ ഈ രണ്ട് പേരും ഇത്രയും നാൾ ഒരുമിച്ചാണ് കിടന്നിരുന്നത്. അവർ ഒരു ബോട്ടിൽ, ചെറിയ നടുക്കൊരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും അറിയാം പരസ്പരം, പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ബ്രീഡ് ചെയ്യിക്കാൻ പോകുന്നത്. അറിയില്ല എന്താവുമെന്ന്, നമുക്ക് നോക്കാം. നമ്മുടെ ഫീമെയിൽ ആകപ്പാടെ എന്തോ അസ്വസ്ഥതയൊക്കെ കാണിക്കുന്നുണ്ട്. അത് ചെറിയൊരു സ്പേസ് ആയിട്ടായിരിക്കാം പുറത്ത് ചാടാനുള്ളൊരു വെപ്രാളാണെന്ന് തോന്നുന്നു കാണിക്കുന്നത്. ആ, പുള്ളിക്കാരൻ ചുറ്റും നടന്ന് എന്താണ് പ്രലോഭിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഒരു വൺ ഡേ വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇതേ തേർഡ് ഡേ ആയി, 24 hours കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഫീമെയിലിനെ അതിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ടിട്ട്. നമുക്കൊന്ന് നോക്കാം എന്തായി അവസ്ഥയാണ്. ബബിൾ നെസ്റ്റൊക്കെ ഉണ്ട് ഇപ്പോഴും, എല്ലാം സെറ്റാണ്. ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടതുകൊണ്ട് ബബിൾ നെസ്റ്റ് എല്ലാം അതിൻ്റെ അടിയിൽ വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്തിരിക്കും. അതുകൊണ്ട് അത് പൊട്ടിപ്പോവാണ്ട് സംരക്ഷിക്കാൻ പറ്റും നമുക്ക്. ഇനി നമുക്ക് ആ ഫീമെയിൽ ഫൈറ്ററിനെ പതുക്കെ ആ ടാങ്കിലോട്ട് ഇറക്കി വിടാം. മെയിൽ ഫൈറ്റർ ഒരു സൈഡിലോട്ട് മാറി നിൽപ്പുണ്ട്. പതുക്കെ അതേ നമ്മൾ ഇറക്കി വിട്ടിരിക്കുകയാണ്. രണ്ടുപേരും കണ്ടില്ലെന്ന് തോന്നുന്നു. എന്താകും അവസ്ഥ നോക്കാം. കണ്ടില്ലേ ആള്? കണ്ടു. അയ്യോ, എന്താ ചെയ്യുന്നത്? കൊത്തുന്നു. അയ്യോ, വഴക്കൊന്നും ഇടല്ലേ. അയ്യോ, ഇത് പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ടല്ലോ. എൻ്റെ പെങ്കൊച്ചിനെ അവൻ ശരിയാക്കുന്നാ തോന്നുന്നത്. അയ്യോ അയ്യോ, ഇതിപ്പം മാറ്റേണ്ടി വരുമോ? ഇതെന്താ ഇങ്ങനെ? അപ്പോൾ ഇങ്ങനെയാണോ?
അവൾക്ക് അതിൽ കിടക്കാൻ വയ്യ, എന്നെ രക്ഷിക്കോ രക്ഷിക്കോ എന്ന് പറഞ്ഞിട്ട് ഓടുന്നു. ദേവം പിറകേ നടന്ന് അവളെ കൊത്തുക. ഈശ്വര, ഇത് ഇട്ടിട്ട് 6 മണിക്കൂറായിട്ടേ ഉള്ളൂ. ഫീമെയിൽ ഫൈറ്ററിൻ്റെ പടുതി നോക്ക്. അയ്യോ, അവൻ്റെ വാലും ചിറകും ഒക്കെ നമുക്ക് അടിച്ച് മുറിച്ച് ശരിയാക്കിയിട്ടുണ്ട്. അയ്യോ പാവം, എനിക്കെന്നെ കണ്ടിട്ട് കഷ്ടം തോന്നുന്നുണ്ട്. എടുത്ത് മാറ്റണോ? വേണ്ട അല്ലേ, നമുക്ക് നോക്കാം, ഒരു ദിവസം നോക്കാം. 6 hours അല്ലേ ആയിട്ടുള്ളൂ, ഒരു ദിവസം നോക്കാം. ഇതിപ്പം നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. അയ്യോ പാവത്തിൻ്റെ പടുതി നോക്ക്, ആകെ കോലം കെട്ട ആള് കേട്ടോ. നല്ല സാരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എൻ്റെ ഫീമെയിൽ ഫൈറ്ററിന്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഹാ, എഗ്ഗ് ലേ ചെയ്തിട്ടുണ്ട്, എഗ്ഗ് ഇട്ടിട്ടുണ്ട്. കണ്ടോ സൈഡിൽ ചെറിയ ചെറിയ വൈറ്റ് വൈറ്റ് ബബിൾസിനകത്ത്, കണ്ടോ? ഇതാണ് നമ്മുടെ മുട്ടകൾ. എന്തായാലും ബ്രീഡിങ് നടന്നു, ഫീമെയിൽ ഫൈറ്റർ മുട്ടയിട്ടു. ആ ഓക്കെ ഓക്കെ, സക്സസ് ആയി. അപ്പം നമ്മുടെ മെയിൽ ഫൈറ്റർ അതിൻ്റെ താഴെ തന്നെ നിൽക്കുകയാണ്, ഫുള്ളി പ്രൊട്ടക്ഷനാണ്. അതിനെല്ലാം ഇങ്ങനെ സേഫാക്കി സെക്യൂറാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുട്ടകളെല്ലാം. നമ്മുടെ ഫീമെയിൽ ഫൈറ്റർ സൈഡിലേക്ക് മാറി നിൽപ്പുണ്ട്. അയാളുടെ ജോലിയെല്ലാം കഴിഞ്ഞു. നമുക്കെന്നാൽ പതുക്കെ പുള്ളിക്കാരിയെ റിലീസ് ചെയ്യാം. അയ്യോ നോക്ക്, ചിറകെല്ലാം കടിച്ചു മുറിച്ചു വാലൊക്കെ. നമുക്കിനി അവളെ മാറ്റി വേറൊരു ബാക്ക് ടു പൊസിഷൻ കണ്ടെയ്നറിലോട്ട് ഇടാം. ഇതാണ് ഫൈറ്റേഴ്സിനെ ഇട്ടിരുന്ന ടാങ്ക്. ഇതിനടുക്ക സെപ്പറേഷൻ ഉണ്ട്. അവിടെ കിടക്കട്ടെ, കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ നമുക്ക് ഉഷാറാക്കി വയ്ക്കാം. ഇതാ ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. നമുക്ക് അവസ്ഥ എന്തായെന്ന് നോക്കാം ഇതിനുള്ളിൽ. മുട്ടകളൊക്കെ ഉണ്ട്, ഇന്നലെ ഇട്ട മുട്ടകളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ ഒന്നോടൊന്ന് എല്ലാം കൂടെ ഒന്നിച്ചേർന്നു. ഇപ്പോൾ ജസ്റ്റ് തീയുന്നു, മാറി മാറി കുറച്ചുകൂടെ സ്പ്രെഡായിട്ടുണ്ട് മുട്ടകൾ. കുഴപ്പമില്ലായിരിക്കും, വിരിവായിരിക്കാം. നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ മെയിൽ ഫൈറ്റർ അതിൻ്റെ താഴെ നിന്ന് മാറുന്നില്ല, ഫുള്ളി പ്രൊട്ടക്ഷനാണ്. ഇതൊക്കെ ഉണ്ടോ ചെറിയ ചെറിയ മുട്ടകൾ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സൂക്ഷിച്ച് നോക്കിയാൽ മതി ബബിൾസിൻ്റെ ഇടയിൽ. നമുക്കിനി കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യണ്ട പുള്ളിക്കാരന്. ഇതാ നമ്മുടെ ഫീമെയിൽ ഫൈറ്റർ അടുത്തൊട്ടടുത്ത് നല്ല ഉഷാറായിട്ട് ഇരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ഡേ ആയി നമ്മളുടെ. നോക്ക്, എഗ്ഗൊക്കെ വിരിഞ്ഞു, ഈ കുഞ്ഞുങ്ങളൊക്കെ സ്വിമ്മ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. കുറേ ബേബീസൊക്കെ ഫ്രീസിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബ്രീഡിങ് സക്സസ് ആയിരിക്കുകയാണ്. കണ്ടോ കുറേ കുഞ്ഞുങ്ങളുണ്ട്. നമ്മുടെ മെയിൽ ഫൈറ്റർ ആകെ ബിസിയാണ് കേട്ടോ ഈ പിള്ളേരെല്ലാം കൊണ്ട്.
പിള്ളേരെല്ലാം തിരിച്ചെടുത്ത് നെസ്റ്റിൽ കൊണ്ടുപോയി വെക്കുക എന്നുള്ള പ്രോസസ്സിങ്ങിലാണത്. കുറേയൊക്കെ സ്വിമ്മിങ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ കുറേയൊക്കെ അതേപോലെ ഇരിപ്പുണ്ട്. വാവ്, അപ്പം നമ്മുടെ ബ്രീഡിങ് സക്സസ് ആയിരിക്കുകയാണ്. കുറേ ഫൈറ്റർ കുഞ്ഞുങ്ങളെ കിട്ടി നമുക്ക്. ഇനി ഇതിനെ വളർത്തിയെടുക്കാനാണ് പാട്. അത് ഞാൻ കണ്ടു കുറേ ചാനലിൽ. ഈ സെക്കൻഡ് സ്റ്റേജാണ് ഈ ഫൈറ്റർ ഫ്രൈസിനെ വളർത്തിയെടുക്കുന്നതാണ് കുറച്ച് പാട്. ഇനി നമുക്ക് ആ മെയിൽ ഫൈറ്ററിനെ ഞാൻ മാറ്റി കണ്ടെയ്നറിൽ നിന്ന് അവനെയും തിരിച്ച് ഞാൻ എൻ്റെ കൂട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി എൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഫൈറ്റർ ഫ്രൈസിനെ, അതായത് ഫൈറ്റർ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതൊരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയാണ്. ഇനി എൻ്റെ ശ്രമമെല്ലാം അതിനായിരിക്കാം. ഞാൻ ഓൾറെഡി ഒരു യൂട്യൂബ് ചാനലുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വളർത്തിയെടുക്കാം. അവർ കുറേ ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനും ട്രൈ ചെയ്യാം. നിങ്ങൾ ഇതുകൂടി കാണണം. ഇതെൻ്റെ ഗപ്പിയുടെ കുഞ്ഞുങ്ങളാണ്. എനിക്കൊരു ഗപ്പിയേ ഉള്ളൂ. അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം. അത് പ്രസവിച്ച ഉടനെ തന്നെ ഞാൻ മാറ്റിയിടും. കണ്ടോ, ഞാൻ വിളിക്കുമ്പോൾ എല്ലാം എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എല്ലാം ഓടി വരും. ഫുഡിനാണെന്ന് കരുതിയിട്ടായിരിക്കും. അപ്പോൾ ഇനിയും ഇതേപോലെ എനിക്ക് എൻ്റെ ഫൈറ്റർ ഫ്രൈസിനെയും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് വളർത്തിയെടുക്കണം. ഇനിയുള്ള എൻ്റെ ദിവസങ്ങൾ അതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പം എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ ബൈ.